ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ അപ്പനു പകരം മകൻ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അടുത്തിടെ ബി ജെ പിയിൽ അപ്പൻ പി സി ജോർജിനൊപ്പം ചേർന്ന മകൻ ഷോണാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച് ബി ജെ പിയുടെ തിണ്ണതിനങ്ങുന്നത്. ഇതോടെ ബി ജെ പിയുടെ ലിസ്റ്റിൽ പി സി ജോർജിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിൻ്റെയും സിനിമാ നടൻ ഉണ്ണി മുകുന്ദൻ്റെയും പേരുകൂടി ചേർത്തു. 2019 മത്സരിച്ച കെ സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രമായിരിക്കുമെന്ന് പി സി ജോർജ് കഴിഞ്ഞ ദിവസം വാചകം പിടിച്ചിരുന്നു. പാർട്ടി തീരുമാനം എന്താണെങ്കിലും അതനുസരിക്കുമെന്നും ജോർജ് പറഞ്ഞു. അതിൻ്റെ ഗുണ്ടൻസ് എന്താണെന്നറിയാമോ? മകനെ മത്സരിപ്പിക്കുക. യുവാവായ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണെന്നൊക്കെയുള്ള നിലയിലാണ് ഷോണിനെ പരിഗണിക്കണമെന്ന് ബി ജെ പിയോട് ആവശ്യപ്പെട്ടത്. സിനിമാ താരമെന്ന നിലയിലാണ് ഉണ്ണി മുകുന്ദൻ്റെ പേര് ഉൾപ്പെടുത്തിയത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പത്തനംതിട്ടയിൽ ബി ജെ പി വോട്ട് ശതമാനം ഉയരുന്നുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ കൂടി സമഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയിക്കാമെന്ന കണക്കൂട്ടലിലാണ് ബി ജെ പി. ഇതാണ് ജോർജും മകനും മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അച്ഛനും മകനും ബി ജെ പിയിൽ ചേർന്നത് തന്നെ ഈ ആഗ്രഹത്തിലാണ്. ഒന്ന്, സ്ഥാനാർത്ഥിയായി കിട്ടിയാൽ മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപ ഒഴുകും. അതിലെങ്ങനെ പോയാലും നല്ലൊരു തുക മാറ്റിവെക്കാം. കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണ്. ഇവരുടെ നോട്ടം ആ തെരഞ്ഞെടുപ്പ് ഫണ്ടിലാണ്. ഇവർ രണ്ടിലെ ആര് മത്സരിച്ചാലും കഴിഞ്ഞ തവണത്തെ വോട്ട് പോലും പിടിക്കില്ല. കേരളത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് വരെ ഈ അവസരവാദികളെ തിരിച്ചറിയാം. പത്തനംതിട്ടയിൽ ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയക്കുടി പാറിക്കും, ഒരു സംശയം വേണ്ട. സി പി എം സ്ഥാനാർത്ഥി ഒരുപക്ഷേ ഡോക്ടർ തോമസ് ഐസക്കോ, മുൻ എം എൽ എ രാജു എബ്രഹാമോ ആയിരിക്കും. രണ്ടുപേർക്കും സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ. യു ഡി എഫിൽ സീറ്റ് വിഭജനമായിട്ടില്ല. ആൻഡോ ആൻ്റണി മണ്ഡലം മാറുമെന്നാണ് കേട്ടത്. ഏതായാലും കാത്തിരിക്കാം.